കർമാനുസിലേക്ക് സ്വാഗതം. ഭീകരവാദികളുടെ ആശയവിനിമയം തടയുന്നതിന് വേണ്ടിയാണ് കാശ്മീരിൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനം റദ്ദാക്കിയതെന്ന് കേന്ദ്രം. ഇനിയുള്ള ദിവസങ്ങളിൽ മേഖലയിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ബെൽജിയത്തിലെ ബ്രസലിൽ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സേവനങ്ങൾ റദ്ദാക്കിയ നടപടിയെക്കുറിച്ച് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ജനങ്ങൾക്ക് ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സൗകര്യവും ഉറപ്പുവരുത്തി എങ്ങനെയാണ് തീവ്രവാദികളുടെയും തലവന്മാരുടെയും ആശയവിനിമയം തടയുക? ഇത് സാധ്യമായ കാര്യമല്ലെന്ന് ജയശങ്കർ പറഞ്ഞു. മുഴുവൻ കശ്മീരിനെ ബാധിക്കാത്ത രീതിയിൽ ഭീകരവാദികൾ തമ്മിലുള്ള ആശയവിനിമയത്തെ മാത്രം തടയുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ജയശങ്കർ വ്യക്തമാക്കി. പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ കശ്മീരിലെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെയാണ് കശ്മീരിലെ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സേവനം സർക്കാർ റദ്ദാക്കിയത്. പിന്നീട് ഘട്ടം ഘട്ടമായി പലയിടങ്ങളിലെയും നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ളയും മുഫ്തി മുഹമ്മദ് സെയ്ദിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ മുൻകരുതൽ നടപടി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമയെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കശ്മീരിലെ വീട്ടിലെത്തി സന്ദർശിച്ചത്. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഒരു സഹായിയോടൊപ്പമാണ് യെച്ചൂരി തരിഗാമയെ കാണാൻ വീട്ടിലെത്തിയത്. കശ്മീർ അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാക് സൈന്യത്തിനോ ഭീകരവാദികൾക്കോ അടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ ആക്രമിക്കാനായി ആർക്കും ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല. എന്നാൽ കശ്മീരിലെ പാക് അനുകൂലികളെ ഉപയോഗിച്ച് രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അതിനുവേണ്ടി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കാനാണ് പാക്കിന്റെ നീക്കം. അതിനായി കശ്മീരിലെ പാക് അനുകൂലികളുമായി പോലും ഒരു തരത്തിലുമുള്ള ആശയവിനിമയം പാകിസ്ഥാൻ നടത്താതിരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഈ നീക്കം. ഭീകരരുടെ പുതിയ തന്ത്രമാണ് സോഷ്യൽ മീഡിയകൾ വഴിയുള്ള ഭീകരവാദം. കശ്മീർ വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കവും പാകിസ്ഥാൻ നടത്താതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇന്ത്യ സ്വീകരിച്ചത്. എന്നാൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവിടെ നടക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും ഒരു വിധത്തിലും പുറം ലോകവുമായി കശ്മീർ ജനത ബന്ധപ്പെടാതിരിക്കാനുമാണ് അവിടുത്തെ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സംവിധാനങ്ങൾ റദ്ദാക്കിയതെന്നും വ്യാജ പ്രചരണം നടത്താനാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ശ്രമിച്ചത്. കശ്മീർ ജനതയെ അടിച്ചമർത്തുകയാണെന്നും പ്രതിപക്ഷങ്ങൾ ആരോപിച്ചു. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പാക് അനുകൂലികളായ കശ്മീരികളാണെന്ന സത്യം പുറത്തു വന്നിരുന്നു. രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് മൊബൈൽ ഫോൺ സേവനങ്ങൾ റദ്ദാക്കിയ കശ്മീരിലെ 5 ജില്ലകളിൽ മൊബൈൽ ഫോൺ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിരുന്നു. ഡോഡ, കിഷ്ത്വാർ, റാംബൽ, രജൌരി, പൂഞ്ച് എന്നീ ജില്ലകളിലെ മൊബൈൽ സേവനങ്ങളാണ് ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഓഗസ്റ്റ് 5 മുതലാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകാശ്മീരിലെ മൊബൈൽ ഫോൺ സേവനങ്ങൾ റദ്ദാക്കിയത്. നേരത്തെ ഓഗസ്റ്റ് 17 5 ജില്ലകളിൽ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിരുന്നു. ജമ്മു, റിയാസി, സാംബ കത്വ, ഉധംപൂർ ജില്ലകളിലാണ് 2G ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചത്. തീവ്രവാദികൾ ടെലികോം സേവനങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സർക്കാർ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ നീക്കത്തെയാണ് പ്രതിപക്ഷങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തി വിരുദ്ധത സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഉടൻ തന്നെ കശ്മീർ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നും പൂർണ്ണ സ്വതന്ത്രരായ ജനങ്ങളായി കശ്മീരികൾ മാറുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.